ചായം മടങ്ങാൻ പൊട്ടിക്കാൻ പോവേണ, എല്ലാരും മാറിക്കോ. കുളിച്ച് കയറാറായി ആയപ്പോഴാണ് ഈ സംഭവം ഫ്രണ്ടിൽ നിൽക്കുന്നത് കാണുന്നത്. കാണുന്നത് മേളിൽ നിന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ആന നിൽക്കുന്നു. തുണിയൊക്കെ എടുത്തോണ്ട് ഓടി രക്ഷപ്പെടുവായിരുന്നു അന്നേരം ചെയ്തത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലേ, ഇതുപോലെ ഓരോ മലക്കകത്ത് വരുന്ന ഓരോരുത്തരിങ്ങനെ പൊട്ടിക്കും ആന വരാതിരിക്കാൻ. കണ്ടോ? ഓക്കെ ഓക്കെ. എല്ലാ ദിവസങ്ങളിലും ഇറങ്ങുന്നുണ്ട്, ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എളുപ്പമൊന്നുമില്ലേ, പായ് കൊണ്ടൊക്കെ ഉണ്ട്, നല്ല രക്ഷയിലുണ്ട് നോക്കുമ്പോ. അവിടെ 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 വെള്ളത്തിൽ 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 വെള്ളത്തില്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്ന ഒരു കാട്ടാനയുടെ കഥ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വരുന്ന ഈ കാട്ടാനയുടെ പുറകെ അങ്ങനെ ഞാനും കൂടി. പക്ഷേ ഓരോ ദിവസവും ഓരോ സംഭവകരമായ കഥകൾ നടന്നപ്പോൾ ഇന്നത്തെ കഥ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കഥയായി മാറി. അപ്പോൾ ആ കഥ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. കുട്ടിശങ്കൻ രാവിലെ ബ്രിട്ടീഷ് ബംഗ്ലാവിലൊക്കെ കയറി അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഉച്ചതിരിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനെത്തി. വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു, ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കുറേ നേരം കാത്തിരുന്നപ്പോൾ ഒരു ഫാമിലി അവിടെ എത്തി ആനയെ കാണുവാനായി. ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന ആദ്യമായിട്ട് ഈ പ്രദേശത്ത് കാണുന്നത്. ഞങ്ങൾ അവിടെ കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുക, നമ്മൾ കാണുന്നില്ല. കുറേ നേരമായിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവിടെ പ്രതീക്ഷിക്കാതെ നിൽക്കുക. അങ്ങനെ മേളിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു, ദോ ഫ്രണ്ടിൽ നിൽക്കുന്ന എന്തോ നോക്കാൻ പറയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ആനയെ കാണുന്നത്. അതായത് പാതിരാത്രി വരെ ഞങ്ങൾ ഇവിടെ വന്ന് കുളിക്കുന്നതാണ്, എല്ലാ സമയത്തും ഞങ്ങൾ വന്ന് കുളിക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ഇപ്പൊ വെള്ളം ഇല്ലായിരുന്നു, ഡാമി വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന സമയമായിരുന്നു. അതിന് പെട്ടെന്ന് നമ്മളടുത്ത് കയറി വരാവുന്ന ഒരു സാഹചര്യം തന്നെ തൊട്ടടുത്ത് തന്നെ. അന്നേരത്തെ തന്നെ ഞങ്ങള് തുണിയൊക്കെ എടുത്തോണ്ട് ഓടി രക്ഷപ്പെടുവായിരുന്നു അന്നേരം ചെയ്തത്. മേളി പിന്നെ മേളി കയറി കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഡാമിലെ ജോലിക്കാരും സെക്യൂരിറ്റികളും ഒക്കെ വന്നിറങ്ങിയതിന് ശേഷമാണ് അത് ഇതിലെ ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് അങ്ങ് കയറി പോയത്. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം നിന്നു, പിന്നെ അത് ഇറങ്ങിയില്ല. ഇപ്പൊ പരക്കെ എല്ലാ ദിവസങ്ങളിലും ഇറങ്ങുന്നുണ്ട് ഇവിടെ, എല്ലാ ദിവസങ്ങളിലും ഇറങ്ങുന്നുണ്ട്. ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഞങ്ങൾ ആദ്യം കാണുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. ഇന്ന് ഇവിടെ കുളിക്കാൻ വരുന്നത്, പിന്നെ ഇപ്പൊ ഇവിടെ കുളിക്കേണ്ട. അങ്ങനെ കട അടച്ചു, പിന്നെ താഴെയാ പോകുന്നത്. താഴെ ചെന്നപ്പോഴും അവിടെ ഇത് സംഭവം അവിടെ വരുന്നുണ്ട്. ആ സൈഡിലെ അടയ്ക്കാമരം എല്ലാം വലിച്ചു കീറിയിട്ട് പിന്നെ ആനപ്പിണ്ടും വെള്ളത്തിൽ കിടക്കുക. പിന്നെ അവിടെ നിന്നും പെട്ടെന്ന് കുളിച്ചിട്ട് ഇനി അവിടെ ഒട്ടും നമുക്ക് പോയി പിന്നെ സമാധാനത്തോട് കുളിക്കാനോ തുണി അലക്കാനോ ഒന്നും കഴിയത്തില്ല. അന്ന് മുമ്പ് തൊട്ട് അത് കയറിയിട്ടില്ല, അന്ന് ആ ഫസ്റ്റ് ഇത് കയറി തുടങ്ങുന്നു. ഇനി ഇതെന്നും ഇവിടെ എല്ലാം മൊത്തവും വാഴയെല്ലാം നശിപ്പിച്ചിട്ടേക്കും. നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു, സമയങ്ങൾ ഇങ്ങനെ കടന്നുപോയി. മൂന്നര നാലര നാലര അഞ്ചരയായി കേട്ടോ. ഓരോ മലനിരകളിലും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന വലിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ വരുന്നു. കാരണം ഇത് വൈകിട്ട് സമയങ്ങളിലാണ് ഇങ്ങനെ മലയിലേക്ക് കയറുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാ മലയിലും ഇരുന്ന് ചുറ്റുവട്ടത്ത് ഇരുന്ന് ആൾക്കാരിങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം സമയം അഞ്ചര, അവിടെ ചാറപറ വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കാട്ടിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ആന കയറ്റിവിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇനി ആന ഇതുവരെ വരുന്ന കാര്യം സംശയമാണ്. പൊട്ടിക്കോ, ചായശേഷം മടക്കം പൊട്ടിക്കാൻ പോവേണ, എല്ലാരും മാറിക്കോ. ആന ഓടിക്കാണ് ഇപ്പോൾ. അപ്പം നിങ്ങൾ കണ്ടല്ലേ, ഇതുപോലെ ഓരോ മലക്കകത്ത് വരുന്ന ഓരോരുത്തരും ഇങ്ങനെ പൊട്ടിക്കുക ആന വരാതിരിക്കാൻ. വേണ്ട, പശു നിൽക്കുന്ന കണ്ടോ, പശു മേടിച്ചു നിൽക്കുക. ഈ തോക്ക് ഇതിന് ഒരു ലൈറ്ററും ഉണ്ട്, ഒരു പി വി സി പൈപ്പ് പല വലിപ്പത്തിലുള്ളതും എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു. അവർ എന്നോട് നേരത്തെ പറഞ്ഞത് ഇതിനൊരു കോസ്റ്റ് ഒരു 1500 രൂപയൊക്കെ ആകത്തുള്ളൂ എല്ലാം കൂടെ. അപ്പോൾ ഇതിനകത്ത് താങ്കൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കാർബേഡാണെന്ന് പറഞ്ഞാൽ കാർബേഡ് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും. ആ വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുവടിങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ലൈറ്റർ ഇങ്ങനെ ഓൺ ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ലൈറ്റർ ഇങ്ങനെ ഓൺ ആക്കുന്നതിന് ഇടയ്ക്ക് അതിൻ്റെ സ്പാർക്കിൽ കൂടി ഭയങ്കര ഒരു സൗണ്ട് പിന്നെ ഇതുണ്ടാകുന്നത്. ഇങ്ങനെ ലൈറ്റർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റ ഞെക്കിന് തന്നെ സംഭവം പൊട്ടും.
ചില സമയങ്ങളിൽ എത്ര ഞെക്കിയാലും ഇത് പൊട്ടത്തില്ല. കാരണം ഇതിനകത്ത് ഒരു ചെറിയ വെള്ളമയമൊക്കെ എവിടെയെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്പാർക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിങ്ങനെ ഞെക്കുമ്പം പൊട്ടിയില്ലെന്ന് വരും. പക്ഷെ പൊട്ടുമ്പോൾ ഉണ്ടല്ലോ അവിടെ കിടുങ്ങും, അതുപോലത്തെ ശബ്ദം കേട്ടോ. ആ ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആനകളൊക്കെ പേടിച്ച് ഓടി തിരിച്ചു തന്നെ പോകും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇരുട്ടാറായി. ഞങ്ങൾ പെട്ടെന്ന് കാണുന്നത് ആറിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാട്ടിനകത്തൂടെ കുറച്ച് ആൾക്കാരിങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് ഞാൻ ക്യാമറയെ കൂടെ നോക്കുമ്പോഴാണ് കാണുന്നത് നമ്മുടെ വനപാലകർ അതിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവരിങ്ങനെ ആന വരുന്ന വഴികളും എല്ലാം ഇങ്ങനെ നടന്നു നോക്കുകയാണ്. പിന്നെ കുറേ നേരത്തിന് ശേഷം അവർ പിന്നെ തിരിച്ച് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. സാധാരണ 5 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങുന്നത്. ഈ വീട് മൊത്തം നോക്കി ആ ഡാമിൽ ഓടുന്നു, ഈ വന മൊത്തം നോക്കി. അപ്പോൾ ഒന്ന് കറങ്ങി അങ്ങനെ നടന്നു വരുന്ന വഴിയിൽ ഓടെ വന്നു. രാവിലെ മുതൽ ഈ ആന നിൽക്കുന്ന സൈഡുകളിലെല്ലാം ഇങ്ങനെ വഴി തിരിഞ്ഞൊക്കെ പലയിടത്തും നോക്കിയിട്ടും ഈ ആനയെ കണ്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ അത്രയും റിസ്ക് എടുത്ത് ഈ ആന ഇറങ്ങി വരുന്ന വഴിയിൽ, വൈകിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് ഇറങ്ങി വരുന്ന വഴിയിലൊക്കെ അവർ വന്ന് നോക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ആനയെ കാണാൻ പറ്റിയില്ല. ഇട്ട് വീണുകൊണ്ടിരുന്നപ്പോഴും അവരെല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വനപാലകർ കൂടിക്കൂടി വന്നു, 2-3 ജീപ്പിലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് കൂടി അത് ഇറങ്ങി വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ നിലയുറപ്പിച്ചു. അന്ന് അത്രയും നേരം ഇരുട്ടിയിട്ടും ആന വന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി. ഞങ്ങൾ ആന നോക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ അവസാന പ്രതീക്ഷ പോയി. ഇനി ഈ റൂട്ടിൽ വരുമെന്ന് വലിയ പ്രതീക്ഷയില്ല. ഇല്ല, ഉച്ച കഴിഞ്ഞ് അല്ല രാവിലെ, ഇച്ചിരിയും പ്രതീക്ഷയുള്ള രാവിലെ. ഇനി വൈകിട്ട് വരുമെന്നുള്ള കഴിഞ്ഞു, റൂട്ട് മാറി. ഒരു ദിവസം ആകാംക്ഷയാണ്, നാളെ അറിയാം ഇനി എന്തുവാ. ആവാസ മേഖലയിൽ കൂടുതൽ ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം. ഇരുട്ടുന്നിടം വരെ കാത്തിരുന്നിട്ട് ആന വന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞാൻ ആ ലൊക്കേഷനിലേക്ക് വന്നു. തൊഴുത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ തൊഴുത്തിൽ ഒരു വലിയൊരു പാറക്കല്ലിരിപ്പുണ്ട് കേട്ടോ. ആ പാറക്കല്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് പശുവിനെ കെട്ടിയിരിക്കുന്നത്. നാട്ടുകാരെല്ലാം നോക്കിയിട്ട് ആനയെ കാണുന്നില്ല. 10-15 ദിവസത്തോളം ആന എതുവഴി പോയാലും ഇതുവഴിയാണ് വന്ന് അവസാനം ക്രോസ് ചെയ്യുന്നത്, കാട്ടിലേക്ക് കയറുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഇനി എന്താകും എന്നറിയത്തില്ല. എങ്കിലും ഒരു അവസാന പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അത് വൈകിട്ട് ഇതുവഴി പോകുന്നില്ല. ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. എങ്കിലും ഞാനൊരു 9 മണി വരെ കാത്തിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആരുമില്ല ഇപ്പം, അവിടെ 3:30 വരെയൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എവിടെ ഉണ്ടെന്നും കൃത്യമായിട്ട് അറിയത്തില്ല. രാവിലെ ഒരു നല്ല രസമാണ് അവിടെ, നല്ല തണുപ്പാണ് ഈ ഒരു പ്രദേശത്ത് നിൽക്കാൻ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കണ്ട ഫാമിലിക്കാർ വീണ്ടും വന്നു. അതിൽ അവരുടെ അച്ഛനും അമ്മയും അപ്പുറത്ത് മാറി നിന്നിട്ട് ഈ കുട്ടികൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നു. വന്യജീവി ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ കാത്തിരിപ്പ്, എത്രയോ മണിക്കൂറുകൾ നോക്കിയിരുന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഇതുപോലുള്ള കുട്ടികളൊക്കെ നമുക്ക് അടുത്ത് വരുമ്പോൾ ഒരു കൗതുകമാണ്. അവരോട് നമ്മൾ സംസാരിച്ചൊക്കെ അവരാണെങ്കിൽ അവരെ ഞാൻ ക്യാമറയിൽ കൂടി ചിത്രങ്ങളൊക്കെ എടുത്ത് അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു സമയം പോക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പല ദിവസങ്ങളിലും ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരാണ്, ചില ദിവസങ്ങളിൽ ഒരാളും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. കൊച്ചുകുട്ടികളായാൽ പോലും അവരും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരും പക്ഷികളെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ, അവർ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക രസം. മീനെ കാലങ്ങോട്ട് പൊക്കിക്കോട്ട് പോയി, നല്ല രസം. നീണ്ട നീണ്ട ചിറകും നല്ല വെള്ള കഴുത്തും, വലിയൊരു പരുന്ത്. മറ്റേ നമ്മള് മറ്റേ വീട്ടിൽ വെച്ച് ജനലിൽ കൂടെ നോക്കിയപ്പോ വലിയൊറന്നു. അത് എപ്പോഴും വന്ന് കോഴിയെ പിടിച്ചോണ്ട് പോകും, നല്ല മുഴുത്തയാണ്. ഓ, ഒരു ദിവസം ഒരു പട്ടിയെ ഞങ്ങളുടെ ഒരു വെള്ള പുളിക്കുള്ളി പിടിച്ചു, അതിനെ കൂടെ കുളിച്ചേ. അപ്പോ അത് വന്ന് വാതിലിൽ കിടന്നു രാത്രി. അപ്പൊ അത്തേജി ഒരു മുഴുത്ത ഓടിയുംകൊണ്ട് ഒറ്റ ഒരടി കീന്നൊരലത്തില്, പിന്നെ കിട്ടില്ല, അങ്ങ് പോയി. പിന്നെ ജീവിതത്തിലേ വന്നില്ല. കുറേ നേരം നോക്കിയിരുന്നപ്പോൾ കുട്ടികൾ എന്നെ തിരിച്ചുപോയി. സമയങ്ങൾ കടന്നു, പെട്ടെന്ന് ഞാൻ കണ്ടു താഴെ ഒരു പൊന്മാൻ വന്നിരിക്കുന്നത്. മീൻകൊത്തി ചാത്തൻ എന്നാണ് മലയാളത്തിലെ പേര്. ഈ പൊന്മാനുകളെ കാണാൻ ഏറ്റവും വലിയ പൊന്മാനുകളിൽ ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ ദൂരെ നിന്നൊക്കെ റെക്കോർഡ് ഷോട്ട് പോലെ എടുത്തിട്ടുള്ളൂ. താഴെ പോയിട്ട് നല്ല രീതിയിൽ പകർത്താമെന്ന് കരുതി ഞാൻ താഴേക്ക്. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഒരു പൊന്മാൻ്റെ അടുത്ത് പോവുകയും കുറച്ച് ഫോട്ടോസും എടുക്കാൻ നോക്കി. പക്ഷെ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇത് പറന്നു പോവുകയും ചെയ്തു. എനിക്ക് നല്ലൊരു ചിത്രം എടുക്കാനും പറ്റിയില്ല. ഒരു റെക്കോർഡ് ഷോട്ട് നല്ല രീതിയിൽ 1-2 ചിത്രങ്ങൾ മാത്രമേ ഞാൻ പകർത്തി. പണിക്കൂട്ടം ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന അംഗങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ സംഭവം നടന്നത്. മണിക്കൂട്ടിൻ്റെ അമ്മയാണെങ്കിലും മോളെ എന്ന് വിളിച്ചു പറഞ്ഞു, ആന വരുന്നേ മാറിക്കോളാൻ പറഞ്ഞു. മോളിലേക്ക് നാളെ കാണുന്നുള്ള ആന വരുന്നുള്ള കാര്യം, പക്ഷെ നമ്മൾ താഴേക്കൊന്നും ഒരു കാണുന്നില്ല ആന ഇതുവഴി വരുന്നില്ല. കാരണം മണിക്കൂട്ടനും ഞാനിവിടെ മുകളിലേക്ക് ഓടുകയാണ്.
കേറിക്കണ്ണാ ഇച്ചിരി ഷൂസ് പോയല്ലേ എപ്പൊന്നില്ലേ വായ് കൊണ്ടൊക്കെ ഉണ്ട് നല്ല ലക്ഷ്യമില്ലേ നോക്കുമ്പോ അവിടെ 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 വെള്ളത്തിൽ 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 വെള്ളത്തില് എന്നാ ചെയ്യാ ഷൂ ഒക്കെ ഓടിപ്പോയി അത് ഞങ്ങളെ കണ്ട് ഞങ്ങള് കുളിക്കല് 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 അച്ഛൻ ഞാൻ ഈ ഓടുന്ന വഴിക്ക് എൻ്റെ ഒരു ഷൂ അവിടെ ഒരു കുറ്റിയെ തട്ടി ഞാൻ അങ്ങ് വീഴുകയാണ് അവിടെ. സത്യം പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അത് ആ സീനില്ല. അതിനകത്ത് ആ ഒരു സീനിൽ മണിക്കൂട്ടൻ അയ്യോ എന്ന് പറയുന്ന ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീഴുന്ന സീനാണ്. മണിക്കൂട്ടൻ ആനയും കാണുന്നുണ്ട്, തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വീണ് കിടക്കുന്ന സീനാണ്. ലെൻസും ക്യാമറയൊക്കെ വലിയ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വീണു. അവിടെ വീണിട്ട് ഞാൻ എണ്ണീറ്റപ്പോൾ എൻ്റെ ഷൂ അവിടെ ഊരിപ്പോയി. എനിക്ക് പിന്നെ ഷൂ ഇടാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് ആന ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്തൊരു വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് തോന്നും കുറച്ച് ദൂരമുണ്ട്, പക്ഷെ വളരെ അടുത്താണ്. അങ്ങേപ്പുറത്ത് നിൽക്കുന്ന ആനയ്ക്ക് ഇങ്ങേപ്പുറത്ത് നിൽക്കുന്നവർ ഇങ്ങ് ചാടി എളുപ്പം വരാവുന്ന ഒരു ദൂരത്താണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ആന വലിയൊരു അപകടകാരി അല്ലാത്തത് കൊണ്ടും ആൾക്കാർക്ക് ഇതുവരെ ഉപദ്രവം ഉണ്ടാക്കാത്തത് കൊണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആന അങ്ങ് ഇറങ്ങിപ്പോവായിരുന്നു. ആ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന നിമിഷമായിരുന്നു. മുകളിലെ കൂടിയതിന് കാരണമുണ്ട്, കാരണം ഇങ്ങനെ വളരെ അടുത്ത് നിൽക്കുകയാണ്. ഈ വലിയ ലെൻസ് വെച്ച് എനിക്ക് അതിൻ്റെ ഒരു മികച്ച ചിത്രം അടുത്ത് നിന്ന് പകർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലെ കൂടി. എന്റെ കാല് തട്ടി ഞാൻ വീഴുന്ന ആ ഒരു നിമിഷത്തിൽ എണ്ണീക്കുന്ന വരെയുള്ള എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചില ചിന്തകളുണ്ട്. ഞാൻ ഓർത്ത് ഇത്രയും നാൾ ഈ നാട്ടിൽ വന്നിട്ട് ആരെയും ഉപദ്രവിക്കാത്ത ഈ ആന ഇന്ന് എന്നെയാണോ കൊല്ലാൻ പോകുന്നത് എന്നീ വരെ ഞാൻ ചിന്തിച്ചുപോയി ആ ഒരു നിമിഷത്തിലൊക്കെ. കാരണം തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് ആന, ഇങ്ങനെ വന്നിട്ട് തുമ്പിക്കൈ ചുരുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങേപ്പുറത്ത്. അങ്ങേപ്പുറത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ഒരു നിമിഷമായി. പക്ഷേ പെട്ടെന്ന് തന്നെ ആത്മസംയമനം പാലിച്ച് ഞാൻ എണ്ണീറ്റ് ഞാൻ മുകളിലേക്ക് ഓടി. കാരണം കയറ്റത്തിലേക്ക് ആന പെട്ടെന്ന് ഓടിക്കയറത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് ഓടി മാറുക എന്നുള്ളതേ ഉള്ളായിരുന്നു ഒരേ ഒരു വഴി. പെട്ടെന്ന് ആന താഴേക്ക് പോവുകയും ചെയ്തു. ആനയും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ അവിടെ നിൽപ്പുണ്ടെന്ന്, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ആന അവിടെ വരുമെന്ന്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ നിമിഷങ്ങൾ. ഈ സംഭവവാസങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ ഞാനും രാജേഷേട്ടൻ്റെ ഫാമിലിയും മാത്രമേ ഉള്ളായിരുന്നു. കുട്ടികൾക്കും ഈ ആനയെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇവിടെ ഈ ദേശത്ത് ആനയില്ലെന്ന് എല്ലാവരും എല്ലായിടത്തും നോക്കിയിട്ടും ഇവിടെ എങ്ങും ആനയില്ലെന്നാണ് ഇന്ന് രാത്രിയിൽ എല്ലാവരും വിചാരിച്ചത്. പക്ഷെങ്കിൽ അത് സെയിം റൂട്ട് ഇതുവഴി തന്നെ അത് ഇറങ്ങി വന്നു. നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ആന വരുമെന്ന്. ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങും ആനയില്ല. കാരണം ഈ തോട്ടത്തിനൊന്നും ആനയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനകത്തൊന്നും ആനയെ കണ്ടില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ അണച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ഓടി വീണ എൻ്റെ ഓടി മുകളിലേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടിശങ്കരൻ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ പതുക്കെ വെള്ളത്തിൽ കൂടി മന്ദം മന്ദം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഡാമിൽ വെള്ളം തുറന്ന് വിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട്. അപ്പം ഞാൻ കരുതി അത് കുളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല വെള്ളമുണ്ട് അവിടെ, വലിയ ആൾക്കാരുടെ ശല്യമില്ലെങ്കിൽ പിന്നെ ശരിക്ക് കുളിച്ചിട്ടേ അവിടെ നിന്ന് പോകാറുള്ളൂ. പക്ഷേ ഇതുവരെ ആ കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല. ഇത്രയും ദിവസം ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ആന ഇത്രയും ശാന്തമായിട്ട് വെള്ളത്തിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടത്. എപ്പോഴും വരുമ്പോഴും ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ആ ആൾക്കാരുടെ ഒരു പ്രസൻസ് കാണുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഈ ആറ് നീന്തി കടന്ന് അപ്പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് അവൻ വളരെ കൂളായിട്ടാണ് അക്കരെ കരയിലേക്ക് കയറി കാട്ടിലേക്ക് പോയത്.
ഞാൻ ഇവിടെ വീണ്. ഞാനോ ഞാനും വീണു. ഇത് വീഡിയോ ലാസ്റ്റിക് കയറിപ്പോന്നെ. ഇത്രയും ദിവസം സെയിം റൂട്ടിൽ കൂടെ ആണ് ഇത് ഇറങ്ങിപ്പോയെന്നാണോ? ഏറ്റവും വേണ്ടോ പോ കൈതെല്ലാം ചതച്ചിട്ടേക്കുന്നല്ലോ. ആശാൻ്റെ സ്ഥിരം വഴിയായി കേട്ടോ. എൻ്റെ വണ്ടി മറിയാൻ തുടങ്ങിയത് ഈ വളവിനാണ്. തലമാരൊക്കെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആകെ നിരാശയിലായിരുന്നു, കാരണം വരുന്ന വഴിക്ക് ഒരു വലിയൊരു അപകടം തരണം ചെയ്താണ് ഞാൻ വന്നത്. ജസ്റ്റ് ഞാൻ തിരിഞ്ഞു നോക്കിയതുണ്ടല്ലോ, അവിടെ കിടന്ന് കുത്തി മറിയുന്നു. എൻ്റെ ആന ചവിട്ടി പോയതെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നതല്ലേ. മോനെ ഇതുവരെ ഇടാൻ ഇറങ്ങിപ്പോയാണോ? അപ്പൊ ഈ റൂട്ടിൽ കൂടെ വേണ്ട വേണ്ട ഇത് വേണ്ട. ആന ഇപ്പൊ ഇറങ്ങിപ്പോയി ഇതുവഴി കേട്ടോ. കാൽപ്പാടാണ്ട് പെന്നി പെന്നി പോയിക്കുന്നുണ്ടോ? കുട്ടിശങ്കരൻ്റെ കഥകൾ ഇതുവരെ കാണാത്തവർ പഴയ എപ്പിസോഡുകൾ കാണുക. അപ്പോൾ കുട്ടിശങ്കരൻ്റെ കഥ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ, ഇനിയുമുണ്ട് അവൻ്റെ രസകരമായ കഥകൾ. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കുട്ടിശങ്കരൻ്റെ അടിപൊളി കഥയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.